മഹാകവി കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീത എന്ന പാഠ്യഭാഗമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീരാമൻ സീതയെ കാട്ടിലുപേക്ഷിച്ച് 12 വർഷങ്ങളോളം കഴിഞ്ഞു. അതിനുശേഷം ശ്രീരാമൻ തൻ്റെ രാജ്യത്ത് അശ്വമേധം നടത്താൻ ഉദ്ദേശിക്കുന്നു. ഭാര്യയ്ക്ക് പകരം സ്വർണം കൊണ്ടുള്ള പ്രതിമയെ ഉണ്ടാക്കി വെച്ച് യാഗത്തിന് തയ്യാറെടുക്കുന്ന അവസരത്തിൽ ശ്രീരാമൻ്റെ മക്കളായ ലവനെയും കുശനെയും കൂട്ടി വാൽമീകി മഹർഷി അയോധ്യയിലേക്ക് പോയിരിക്കുകയാണ്. ആശ്രമത്തിൽ നിന്നും അവർ പോയിട്ട് നാളുകളേറെയായി. അവരെക്കുറിച്ച് വിവരം ഒന്നും അറിയില്ല സീതയ്ക്ക്. കൂടാതെ മക്കൾ അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നുള്ള ചിന്ത സീതയെ അലട്ടുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഭാര്യയായ താനും അവിടെ ഉണ്ടാവേണ്ടതല്ലേ എന്ന ചിന്തയാവാം സീതയെ അലട്ടുന്നത്. അങ്ങനെ മഹർഷി മക്കളോടൊത്ത് അയോധ്യയിലേക്ക് പോയ ആ അവസരത്തിൽ സീതയുടെ മനസ്സിലുണ്ടായ ചിന്തകളെയാണ് ആശാൻ ഈ കൃതിയിലൂടെ അങ്ങേയറ്റം ആവിഷ്കരിക്കുന്നത്. സുതർ മാമുനിയോട് അയോധ്യയിൽ ഗതരായോ അളവന്ന രന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൽ ഉടജാന്തവാടിയിൽ. ഈ വരികൾ പറയുന്നു, മക്കൾ മാമുനിയോടുകൂടി അയോധ്യയിലേക്ക് പോയ സമയത്ത് സീതയുടെ മനസ്സിൽ വളരെയധികം ചിന്തകളുണ്ടായി, ഓർമ്മകളുണ്ടായി. ആ ചിന്തകളും ഓർമ്മകളും ഒക്കെ പേറി സീത ആശ്രമത്തിനടുത്തുള്ള ഒരു ഉദ്യാനത്തിൽ ചെന്നിരുന്നു എന്ന്. അരിയോരണി പന്തലായി സതിക്കൊരു പൂവാക വിതിർത്ത ശാഖകൾ ഹരിനീല തൃണങ്ങൾ കീഴിരും നരുളും പട്ടുവിരിപ്പുമായത് പൂത്തു നിൽക്കുന്ന വാകയുടെ കൊമ്പുകൾ സീതയ്ക്ക് അലങ്കരിച്ച ഒരു പന്തല് പോലെ തോന്നുന്നു. പച്ചപ്പുല്ലുകളാവട്ടെ ഇന്ദ്രനീല നിറത്തിൽ ഒരു പച്ചപ്പട്ടിന് തുല്യമായി വിരാജിക്കുന്നു. സീത എല്ലാം നഷ്ടപ്പെട്ടവളാണ്. അവൾക്ക് രാജ്യം നഷ്ടപ്പെട്ടു, പതിയെ നഷ്ടപ്പെട്ടു. എന്നിരുന്നാലും ശ്രേഷ്ഠവതിയായ ആ സ്ത്രീക്ക് പ്രകൃതി ഇരിപ്പിടമൊരുക്കുന്നു, പന്തലൊരുക്കുന്നു. ഇവയൊക്കെയും ആ സീതയുടെ ആ മഹത്വത്തെ വിളിച്ചോതുന്ന ഒന്നാണ്. സീതയുടെ ശ്രേഷ്ഠത്വത്തിന് തുല്യമായി പ്രകൃതി തന്നെ ഒരുക്കിക്കൊടുക്കുന്ന ഒരു പശ്ചാത്തലം അതിമനോഹരമായി കവി ഇവിടെ ഭാവനയിൽ വർണ്ണിച്ചിരിക്കുന്നു. രവി പോയി മറഞ്ഞതും സ്വയം ഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും അവനീശ്വരി ഓർത്തതില്ല പോന്നവിടെത്താൻ തനിയെ ഇരിപ്പതും. അതായത് പറയുന്നു, സീത ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. രവി പോയി മറഞ്ഞതും സൂര്യൻ പോയി മറഞ്ഞതും അറിഞ്ഞില്ല. ഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും നിലാവ് വന്നുദിച്ചതും സീത അറിഞ്ഞില്ല എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. അതായത് സ്വയം മുഴുകിയ ആ ചിന്തകളിൽ സീത ഇരിക്കുമ്പോൾ സൂര്യൻ പോയതും അറിഞ്ഞില്ല, ചന്ദ്രൻ വന്നതും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എത്രയോ തോളം ആഴമേറിയ ചിന്തയിലാണ് സീത ഇരിക്കുന്നത് എന്നാണ് ഇവിടെ ധ്വനിപ്പിക്കുന്നത്. പുളകങ്ങൾ കയത്തിലാമ്പലാൽ തെളിയിക്കും തമസാ സമീരനിൽ ഇളകും വനരാജി വെണ്ണിലാവൊളിയാൽ വെള്ളിയിൽ വാർത്ത പോലെയായി. സീത ചിന്തയിൽ മുഴുകിയിരിക്കുന്ന ആ ചുറ്റുപാടുകളെയാണ് ഈ വരികളിൽ വർണ്ണിച്ചിരിക്കുന്നത്. എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം. പുളകങ്ങൾ കയത്തിലാമ്പലാൽ, അതായത് ആമ്പൽ നിറഞ്ഞു നിൽക്കുന്ന നദീതീരം, അവിടെ ഉണ്ടാകുന്ന പുളകങ്ങൾ. തെളിയിക്കും തമസാ സമീരൻ, സമീരൻ എന്ന് പറഞ്ഞാൽ കാറ്റ്, ഇളം കാറ്റ്, ആമ്പൽ, നദിയിലുണ്ടാകുന്ന ഓളങ്ങൾ. ഇളകും വനരാജികൾ, അതായത് ചുറ്റും ഇടതൂർന്നു നിൽക്കുന്ന കാട് തുടങ്ങിയവയൊക്കെയാണ് സീതയുടെ ആ ഇരിപ്പിനെയും ആ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പശ്ചാത്തലത്തെയും വർണ്ണിക്കുവാനായി കൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്നു. വനമുല്ലയിൽ നിന്നു വായുവിൻ ഗതിയിൽ പാറി വരുന്ന പൂക്കൾ പോൽ ഘനവേണി വഹിച്ചു കൂന്തലിൽ പതിയും തൈജസ കീടപങ്ക്തിയെ. അതായത് കവി പറയുന്നു, കാട്ടുമുല്ലയിൽ നിന്നും കാറ്റിൻ്റെ ഗതിക്ക് പറന്നു വരുന്ന പൂക്കളെപ്പോലെ മിന്നാമിനുങ്ങുകൾ എത്തുകയാണ്.
ആ മിന്നാമിനുങ്ങളെ സ്വന്തം മുടിയിൽ വഹിച്ചുകൊണ്ട് സീത ആ നദിക്കരയിൽ ഇരുന്നു എന്ന്. അതായത് മിന്നാമിനുങ്ങൾ വന്ന് തൻ്റെ ശിരസിൽ ഇരുന്നിട്ട് പോലും സീത അവയൊന്നും അറിയുന്നില്ല. അത്ര ഗാഠമായ ചിന്തയിലാണ് സീത മുഴുകിയിരിക്കുന്നതെന്ന് വ്യക്തമാണ് ഈ വരികളിൽ. പരിശോഭ കലർന്നിതപ്പോഴ പുരിവാർ കുന്തളരാജി രാത്രിയിൽ തരുവാടിയിലൂടെ കണ്ടിടുന്നൊരു താരാപഥ ഭാഗമെന്ന പോലെ. അതായത് കവി പറയുന്നു, ശോഭ കലർന്നതായിരുന്നു സീതയുടെ മുടിച്ചുരുളുകൾ. അവ എങ്ങനെയുള്ളവയാണ്? തരുവാടിയിലൂടെ കണ്ടിടുന്നൊരു താരാപഥ ഭാഗമെന്ന പോലെ. അതായത് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാടിയിലൂടെ അല്ലെങ്കിൽ ഒരു ഉദ്യാനത്തിലൂടെ നാം രാത്രിയിൽ നടക്കുമ്പോൾ മരങ്ങൾക്കിടയിലൂടെ നമ്മൾ എങ്ങനെയോ ആണോ ആകാശം കാണുന്നത്, അതുപോലെ പ്രഭാപൂരിതമായ ഒരു ആകാശം പോലെയാണ് സീതയുടെ മുടിച്ചുരുളുകൾ കവിക്ക് ഭാവനയിൽ തെളിയുന്നത്. അങ്ങനെ പ്രഭ നിറഞ്ഞ സീതയുടെ മുടിച്ചുരുളുകൾ അല്ലെങ്കിൽ മുടിച്ചുരുളുകളിൽ മിന്നാമിനുങ്ങുകൾ തിളങ്ങി നിൽക്കുന്നതായി കവി വർണ്ണിക്കുന്നു. ഉടൽ മൂടിയിരുന്നു ദേവി തൻ ഉടയാളത്തളിരൊന്നു കൊണ്ടുതാൻ, വിടപങ്ങളോടൊത്ത കൈകൾ തൻ തുടമേൽ വെച്ചുമിരുന്നു സുന്ദരി. സീത എങ്ങനെയിരുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഉടൽ മൂടിയിരുന്നു ദേവി. എന്തുകൊണ്ട് ഉടൽ മൂടിയിരുന്നു? ഉടയാടകൾ കൊണ്ട് ഉടൽ മൂടിയിരുന്നു. ധരിച്ചിരുന്ന വസ്ത്രം കൊണ്ട് ഉടൽ മൂടിയായിരുന്നു സീത എവിടെയിരുന്നത്. എന്നിട്ടോ, വിടപങ്ങളോടൊത്ത കൈകൾ തൻ തുടമേൽ വെച്ചുമിരുന്നു സുന്ദരി. അതായത് വിടപങ്ങൾ എന്ന് പറഞ്ഞാൽ മനോഹരമായ വൃക്ഷച്ചില്ലകൾ. ആ വൃക്ഷച്ചില്ലകൾ പോലെ മെലിഞ്ഞ ആ കൈകൾ തൻ്റെ തുടമേൽ വച്ചിട്ടാണ് സീതാദേവി അവിടെ ആ ഉദ്യാനത്തിൽ ചിന്തയിൽ മുഴുകി ഇരുന്നത്. ഒരു നോട്ടവും എന്നി നിന്നിതേ വിരിയാതൽപ്പമടഞ്ഞ കണ്ണുകൾ, പരുഷാളക പങ്ക്തി കാറ്റിലാഞ്ഞുരസുമ്പോഴും ഇളക്കമെന്നിയെ. അതായത് ഒരു നോട്ടവും എന്നി നിന്നിതേ, ഒരിടത്തേക്കും പ്രത്യേകമായി നോക്കാതെ വിരിയാതൽപ്പം അടഞ്ഞ കണ്ണുകൾ, പാതി അടഞ്ഞ കണ്ണുകൾ, പരുഷാളക പങ്ക്തി കാറ്റിലാഞ്ഞുരസുമ്പോഴും ഇളക്കമെന്നിയെ. പരുഷാളക പങ്ക്തി എന്നാൽ മുടിച്ചുരുളുകൾ എന്നർത്ഥം. കാറ്റിൽ ഇങ്ങനെ മുടിച്ചുരുളുകൾ മുഖത്ത് ഉരസുമ്പോഴും കണ്ണുകൾ പാതി അടഞ്ഞ രീതിയിൽ പ്രത്യേകം ഒരിടത്തേക്കും നോക്കാതെ ചിന്താമഗ്നയായി സീതാദേവി ഇരുന്നു എന്ന് കവി പറയുന്നു. അലസാങ്കി നിവർന്നിരുന്നു മെയ് അലയാതാനതമേനിയെങ്കിലും അയവാർനിടയിൽ ശ്വസിച്ചു ഹാ നിയമം വിട്ടൊരു തെന്നൽ മാതിരി. അതായത് അലസാങ്കി എന്നാൽ ഉന്മേഷമില്ലാത്തവൾ എന്നർത്ഥം. ഉന്മേഷമില്ലാത്തവളെ പോലെ സീതാദേവി തെല്ല് ഒന്ന് നിവർന്നിരുന്നു. എങ്ങനെയാണ് നിവർന്നിരുന്നത്? ശരീരത്തിന് ഇളക്കം സംഭവിക്കാതെ. എന്നിട്ടെന്തു ചെയ്തു? അയവാർനിടയിൽ ശ്വസിച്ചു ഹാ നിയമം വിട്ടൊരു തെന്നൽ മാതിരി. ഒരു ചെറിയ ഇളം കാറ്റ് പോലെ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി വരുന്ന മന്ദമരുതനെ പോലെ മന്ദമായും ദീർഘമായും ശ്വാസോച്ഛ്വാസം ചെയ്തു എന്ന് കവി പറയുന്നു. നിലയെന്നിയെ ദേവിയാൾ കകത്തല തല്ലുന്നൊരു ചിന്തയാം കടൽ, പലഭാവമണച്ചുമെല്ലേ നിർമ്മലമാം ചാരു കവിൾ തടങ്ങളിൽ. ചിന്തയിൽ മുഴുകിയിരുന്ന സീതാദേവിയുടെ മനസ്സിൽ ഉണ്ടാവുന്ന വിചാര വിക്ഷോഭങ്ങൾ ആ മുഖത്ത് പ്രതിഫലിച്ചു എന്ന് സാരം. ഉഴലും മനതാരടക്കുവാൻ വഴി കാണാതെ വിചാരഭാഷയിൽ അഴലാർ നരുൾ ചെയ്തി തന്തര മൊഴിയോരോന്ന് മഹാമനസ്വിനി. അതായത് അസ്വസ്ഥമായ മനസ്സിനെ ശാന്തമാക്കുവാൻ കഴിയാതെ വർദ്ധിച്ച ദുഃഖഭാവത്തോടുകൂടി സ്വഗതമായി സീത ഓരോന്ന് പറയുവാൻ തുടങ്ങി. ആദ്യത്തെ ഈ 11 ശ്ലോകങ്ങളിൽ സീതയും ആശ്രമ പരിസരവുമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. ഇനിയുള്ള ശ്ലോകങ്ങളിൽ സീതയുടെ വിചാരങ്ങളാണ് കവി വർണ്ണിക്കുന്നത്. ഒരു നിശ്ചയമില്ല ഒന്നിനും, വരുമോരോ ദശ വന്ന പോലെ പോം, വിരയുന്നു മനുഷ്യനേതിനോ തിരിയാ ലോകരഹസ്യമാർക്കുമേ. മനുഷ്യ ജീവിതത്തിൻ്റെ പ്രഹേളികകളെക്കുറിച്ചാണ്
ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഏതൊക്കെ സമയങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് മനുഷ്യർക്ക് ആർക്കും അറിയില്ല. എന്നിട്ടും മനുഷ്യൻ എന്തിനൊക്കെയോ വേണ്ടി അല്ലെങ്കിൽ എന്തൊക്കെയോ ഓർത്ത് സങ്കടപ്പെടുന്നു. തിരിയ ലോകരഹസ്യമാർക്കുമേ, അതായത് പ്രപഞ്ചത്തിൻ്റെ ഉള്ളുകള്ളികൾ ആർക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന് ഇവിടെ ധ്വനിപ്പിക്കുന്നു. തിരിയും രസബിന്ദു പോലെയും പൊരിയും നെന്മണി എന്ന പോലെയും ഇരിയാതെ മനം ചലിപ്പു ഹാ ഗുരുവായും ലഘുവായും ഉയർത്തിയാൽ സീതാദേവിയുടെ മനസ്സിൻ്റെ അസ്ഥിരത്വത്തെ സൂചിപ്പിക്കുകയാണ് ഇവിടെ. അതായത് രസബിന്ദു പോലെയും രസത്തിൻ്റെ ചെറിയ കണികകൾ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ വീണാൽ അവ സ്ഥിരമായി ചലിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് നെന്മണി പൊരിയുമ്പോൾ നെല്ല് മലരാകുന്ന സന്ദർഭം. അങ്ങനെ യാതൊരു സ്ഥിരതയുമില്ലാതെ സീതയുടെ മനസ്സ് ചിന്തകളിൽ മുഴുകി ഓരോരോ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് എന്ന് ഇവിടെ ധ്വനിപ്പിക്കുന്നു. ഭുവനത്തിന് മൂടി കൂട്ടും ആ സുഖകാലങ്ങൾ ഓർപ്പതുണ്ടെന്ന് ഞാൻ അവ ദുർവിധി തൻ്റെ ധൂർത്തഴും മുഖഹാസങ്ങൾ കണക്കെ മാഞ്ഞതും. സീതാദേവി തൻ്റെ സുഖങ്ങൾ നിറഞ്ഞ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കുന്നു. അവ മാഞ്ഞുപോയി പിന്നീട് വന്ന ദുഃഖകാലങ്ങളെക്കുറിച്ചും ഓർക്കുകയാണ്. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്ന ആശയമാണ് ആശാൻ ഇതുവഴി പങ്കുവയ്ക്കുന്നത്. അഴലേറിയ വേനൽ പൂമുടൻ മഴയാം ഭൂമിയിലാണ്ടു തോറുമേ, പൊഴിയും തരിപത്രമാകവേ വഴിയെ പല്ലവ മാർന്നു പൂത്തിടും. അതായത് ദുഃഖമാകുന്ന വേനൽക്കാലം പോയാൽ ഉടൻ തന്നെ മഴയാകുന്ന സൗഭാഗ്യങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ മറ്റൊരു കാലം വരുന്നു. മരങ്ങളുടെ ഇലകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം അവ ക്രമേണ കാലക്രമേണ അവ വീണ്ടും തളിർത്തു വരുന്നു എന്ന കാര്യം ജീവിതവുമായി ബന്ധപ്പെടുത്തി ഇവിടെ ആശാൻ പറയുകയാണ്. അഴലിന്നു മൃഗാദി ജന്തുവിൽ പഴുതേറിടിലും എത്തിയാൽ ദ്രുതം, കഴിയാമത് മാനഹേതുവാം ഒഴിയാൽ ആർത്തി മനുഷ്യനെ വരും. ഇവിടെ കവി പറയുകയാണ് അഴലിന്നു മൃഗാദി ജന്തുവിൽ, അതായത് മൃഗങ്ങൾക്ക് ദുഃഖമുണ്ടായാൽ അവ കാലക്രമേണ മാഞ്ഞു പോകുന്നു, എന്നാൽ മനുഷ്യരുടെ കാര്യമോ? കഴിയാമത് മാനഹേതുവ ഒഴിയാൽ ആർത്തി മനുഷ്യനെ വരൂ. അതായത് അഭിമാനിയായ മനുഷ്യന് അല്ലെങ്കിൽ അഭിമാനിയായ ജീവിച്ച ഒരാൾക്ക് തൻ്റെ മാനം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ ആ ജീവിത സന്ദർഭം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. അതായത് പൊതുജന അപവാദം ഭയന്നാണ് ശ്രീരാമൻ സീതയെ കാട്ടിലുപേക്ഷിക്കുന്നത്. ആ ഒരു സന്ദർഭത്തെ ആശാൻ ഈ വരികളിലൂടെ വ്യംഗിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അഭിമാനിയായ സീതയ്ക്ക് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ദുരന്തം ഒരിക്കലും മറക്കാനാവാത്ത ഒരു കളങ്കമായി തോന്നുന്നു എന്നാണ് ഇവിടെ വ്യംഗിപ്പിക്കുന്നത്. പുഴുപോലെ തുടിക്കയല്ലിഹ പഴുതേ ഇപ്പോഴും എന്നിടത്തുതോൾ, നിഴലിൻ വഴി പൈതൽ പോലെ പോയി ഉടലായി ഭോഗമിരുന്നു ഞാനിനി. ഇടത്തുതോൾ തുടിക്കുക എന്നാൽ ഇഷ്ടപുരുഷനെ ഇല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്ത്രീയെ ലഭിക്കുക ഇല്ലെങ്കിൽ പുനഃസമാഗമ സൂചനയാണ് ഇവിടെ നൽകുന്നത്. ശ്രീരാമനോട് ഭാവിയിൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയേക്കാം എന്ന ചിന്ത മനസ്സിലേക്ക് വരുന്ന സമയത്ത് തന്നെ താൻ അനുഭവിച്ച വേദനകൾ സീത ഓർക്കുന്നു. ഇനിയും ഈ അനുഭവങ്ങൾക്ക് ശേഷവും സുഖഭോഗങ്ങൾ വന്നാൽ തന്നെ ഞാൻ അവയ്ക്ക് പിന്നാലെ പോവില്ല എന്ന് സീത മനസ്സിൽ ഉറപ്പിക്കുന്നു. അത്തരത്തിൽ ഒരു ചിന്ത വന്ന ആ നിമിഷത്തെ പുഴുപോലെ തുടിക്കയല്ലി, അതായത് ഒരു നീച ഉപമ വെച്ച് ആശാൻ ഇവിടെ വർണ്ണിക്കുകയാണ്. മുനി ചെയ്ത മനോജ്ഞ കാവ്യം ആ മനുവംശാധിപൻ ഇന്നു കേട്ടുടൻ, അനുതാപം ഇയന്നിരിക്കണം തനയന്മാരെ അറിഞ്ഞിരിക്കണം. വാൽമീകി രചിച്ച മനോഹരമായ കാവ്യം ഇന്ന് ശ്രീരാമൻ കേട്ടിട്ട്, ശ്രീരാമനെയാണ് മനുവംശാധിപൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ കാവ്യം കേട്ടിട്ട് അനുതാപം ഇയന്നിരിക്കണം,
അതായത് ശ്രീരാമന് പശ്ചാത്താപം ഉണ്ടായിക്കാണണം എന്ന് സീത വിചാരിക്കുന്നു. തൻ്റെ മക്കളെയും അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നിരിക്കണം എന്ന് സീത ചിന്തയിലൂടെ ഓർക്കുകയാണ്. സ്വയമേ പതിരാഗജങ്ങളാം, പ്രിയഭാവങ്ങൾ തുലഞ്ഞിടായെങ്കിലും അവ ചിന്തയിൽ ഊന്നിടാതെയായി ശ്രവണത്തിൽ പ്രതിശബ്ദമെന്ന പോലെ. ശ്രീരാമനിൽ നിന്നും അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ഉണ്ടായ നല്ല സമയങ്ങളെക്കുറിച്ച് സീത ഓർക്കുകയാണ്. അവർ തമ്മിലുണ്ടായ പ്രണയാതുരമായ നിമിഷങ്ങൾ ഇപ്പോഴും സീതയുടെ മനസ്സിലുണ്ട്. എന്നാൽ ആ ചിന്തകൾ ഒരിക്കലും മനസ്സിനെ സ്വാധീനിക്കുന്നില്ല. എന്നോ കേട്ട് മറന്ന ഒരു ഗാനത്തിൻ്റെ ശീലുകളായി അവ ചെവിയിൽ പ്രതിധ്വനിക്കുന്നതായി മാത്രമേ സീതയ്ക്ക് തോന്നുന്നുള്ളൂ. ക്ഷണമാത്ര വിയോഗം ഉൾത്തടം വ്രണമാക്കുമ്പടി വാച്ചതെങ്കിലും പ്രണയം തലപൊക്കിടാതെ ഇന്നണലിപ്പാമ്പ് കണക്കെ നിദ്രയായി. പഴയ കാലത്ത്, അതായത് സീതയും ശ്രീരാമനും ഒരുമിച്ചുണ്ടായിരുന്ന കാലത്ത്, ഒരു ക്ഷണനേരത്തെ വിയോഗം പോലും സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ആ ദൃഢമായ പ്രണയബന്ധം, ഇല്ലെങ്കിൽ ആ സ്നേഹബന്ധം, ഇന്ന് ഒരു അണലിപ്പാമ്പിനെ പോലെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് സീതയ്ക്ക് തോന്നുന്നു. നിദ്രയിലാണ്ട അണലിപ്പാമ്പ് എന്നാൽ ആ പ്രണയം എത്രത്തോളം ഭീകരമായ അവസ്ഥയായിട്ടാണ് സീതയ്ക്ക് തോന്നുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സ്വയം ഇന്ദ്രിയ മോദഹേതുവാം, ചില ഭാവങ്ങൾ ഒഴിഞ്ഞു പോകയാൽ ദയ തോന്നിടുമാറു മാനസം നിലയായി പ്രാക്കൾ വെടിഞ്ഞ കൂടുപോൽ. നല്ല ഓർമ്മകൾ എല്ലാം നഷ്ടപ്പെട്ട തൻ്റെ സ്വന്തം മനസ്സിനെ പ്രാവുകൾ ഒഴിഞ്ഞുപോയ ഒരു കൂടിനെ പോലെയാണ് എന്ന് സീതയ്ക്ക് തോന്നുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഉദയാസ്തമയങ്ങൾ എന്നിയൻ ഹൃദയാകാശം അതിങ്കലെപ്പോഴും കതിർവീശി വിളങ്ങി നിന്ന വെൺമതിദാനും സ്മൃതി ദർപ്പണത്തിലായി. ഉദയമെന്നോ അസ്തമനമെന്നോ ഇല്ലാതെ എപ്പോഴും ഹൃദയമാകുന്ന ആകാശത്തിൽ രശ്മികൾ സ്ഫുരിപ്പിച്ചുകൊണ്ട് നിന്ന ശ്രീരാമദേവൻ്റെ ആ ശോഭയേറിയ മുഖം ഇപ്പോഴും ഒരു വിസ്മൃതിയായി, അല്ലെങ്കിൽ ഓർമ്മയാകുന്ന കണ്ണാടിയിൽ മാത്രം പ്രതിഫലിക്കപ്പെടുന്നു. അതായത് ശ്രീരാമദേവൻ്റെ മുഖം ഓർമ്മകളിൽ എവിടെയോ മാത്രമായി സീതാദേവിക്ക് തോന്നുന്നു. ഒരു കാലത്ത് തൻ്റെ എല്ലാമെല്ലാമായിരുന്ന ശ്രീരാമദേവൻ ഇപ്പോൾ തൻ്റെ ഓർമ്മകളിൽ മാത്രമേയുള്ളൂ എന്ന് സീതാദേവി വീണ്ടും വീണ്ടും ഓർക്കുകയാണ്. പഴകി വ്രതചര്യ ശാന്തമായി കഴിവു കാലമിതാത്മവിദ്യയാൽ അഴൽ പോയി അവമാന ശല്യമേ ഒഴിയാതുള്ളൂ വിവേകശക്തിയാൽ. ആശ്രമത്തിൽ വന്നിട്ട് കാലമേറെയായി. അവിടുത്തെ ദിനചര്യകൾ ഒക്കെ പാലിച്ച് ആശ്രമത്തിൻ്റെ ചുറ്റുപാടുകളോട് ഇഴുകിച്ചേർന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലെ ദുഃഖം ഒക്കെയും പോയി മറിഞ്ഞിരിക്കുന്നു. എന്നാൽ പോവാത്തതെന്താണ് ഉള്ളത്? അവമാനശല്യം. വിവേകശക്തിയാൽ, വിവേകത്തോടെ ചിന്തിക്കുമ്പോഴുള്ള അപമാനിക്കപ്പെട്ട ആ മനസ്സിൻ്റെ വേദന മാത്രമാണ് ഇപ്പോഴും തന്നെ വിട്ടുമാറാത്തതെന്ന് സീതയ്ക്ക് തോന്നുന്നു. സ്വയം അന്നുടൽ വിട്ടിടാതെ ഞാൻ ദയയാൽ ഗർഭഭാരം ചുമക്കയാൽ പ്രിയ ചേഷ്ടകളാൽ ഇന്നെനിക്ക് നിഷ്ക്രിയയായി കൗതുകമേ ഏകി ഉണ്ണിമാർ. അന്ന് ഞാൻ ജീവിതം അവസാനിപ്പിക്കാതെ ഗർഭം ചുമന്ന് രണ്ട് കുട്ടികളെ പ്രസവിച്ചു. ആ ഉണ്ണികൾ വളർന്ന് ഇന്നെനിക്ക് സന്തോഷം തരുന്നു എന്ന് സീതാദേവി ഓർക്കുന്നു. കരളിന്നിരുൾ നീക്കും ഉള്ളലിച്ചൊരു മന്ദസ്മിതരശ്മി കൊണ്ടവർ നരജീവിതമായ വേദനയ്ക്കൊരു മട്ടർഭക ഔഷധങ്ങൾ താൻ. കുട്ടികളെക്കുറിച്ച് ഓർക്കുമ്പോൾ സീത പറയുന്നു, അല്ലെങ്കിൽ സീത ചിന്തിക്കുകയാണ്, ആ കുട്ടികളുടെ ഓരോ പുഞ്ചിരിയും എൻ്റെ മനസ്സിലുള്ള ദുഃഖങ്ങളെ അലിയിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ വേദനകളെ മാറ്റിത്തരുന്ന ഒരു ഔഷധങ്ങളായിട്ടാണ് ആ കുട്ടികളുടെ ഓരോ ചിരിയും കളിചിരികളും സീതയ്ക്ക് അനുഭവവേദ്യമാകുന്നത്.